പറഞ്ഞ പറഞ്ഞ പോലെ ചെയ്യുന്ന ആളാണ് മേജർ സെയ്ദ് അലി. അതാരാ ഉസ്താദ്? ബ്ലഡി ഫൂൾ. നിന്റെ പഴയ സ്വഭാവം മാറിയില്ല അല്ലേ? ഏതായി പുതിയ ലൈൻ ഉണ്ടായിരിക്കെ? അവരിവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ ഭാര്യ. അനന്തമായ നീലാകാശം, ആകാശം നിറയെ നക്ഷത്രങ്ങൾ, വട്ടുപിടിച്ച തിരകളില്ലാത്ത കടലിനെ കുറിച്ച് ഉസ്താദ് അറിയരുത്. മനുഷ്യ പഠിപ്പിക്കാത്ത കാര്യം പറ. ഞാൻ നീ ഒരു പെൺകുട്ടിയെ എന്താ വെയിറ്റ് ലിഫ്റ്റ്? അത് മനസ്സിലായി. എന്താ ചങ്ക പൊട്ടിച്ചാവാൻ വലിയ ഉദ്ദേശമുണ്ട്? അല്ല, എല്ലാരും വളരെ ഈസി ആയിട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാനും ഇവിടെ വന്നേ. ആദ്യം ശരീരം ഉണ്ടാക്കാൻ നോക്കി, എന്നിട്ട് വേണം ലിഫ്റ്റിംഗ് പ്രാക്ടീസ് ചെയ്യാൻ. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തനിക്ക് ഓർമ്മയുണ്ടല്ലോ. പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കുപോലും ചെയ്യരുത്. ഇല്ല, ഞാൻ പറഞ്ഞ കണ്ടീഷൻ തെറ്റിച്ചാണെന്ന ഒരു ശിഷ്യന്റെ അനുഭവം തനിക്ക് കേൾക്കണോ? വേണ്ട, കേൾക്കണം കേൾക്കണം. അവന്റെ പിടലി ഞാൻ ഒടിച്ചു തിരിച്ചിട്ട് അവനിപ്പോ പെണ്ണുങ്ങളെ എന്നല്ല ആണുങ്ങളെ പോലും നേരെ ചൊവ്വേ നോക്കാൻ പറ്റുന്നില്ല. സോ ബി കെയർഫുൾ. ഞാനൊരു മിലിറ്ററി ഓഫീസറായിരുന്നു എന്ന കാര്യം നാം മറക്കരുത്. ഇല്ല, പറഞ്ഞ പറഞ്ഞ പോലെ ചെയ്യുന്ന ആളാണ് മേജർ സെയ്ദ് അലി. അതാരാ ഉസ്താദ്? ബ്ലഡി ഫൂൾ. അത് ഞാനാണ്. ഇന്നലത്തെ വൺഡേ മാച്ച് സൂപ്പർ ആയിരുന്നല്ലേ. വലിയ എം എ കാരനാണെന്ന് പറഞ്ഞ് ഞെളിഞ്ഞിട്ട് എന്താടാ കാര്യം? ആദ്യമൊക്കെ നീ പറഞ്ഞോണ്ട് നടന്നത് ഒരു ഐ പി എസ് ഓഫീസർ ആവണമെന്നാണ്. അത് കിട്ടാതെ വന്നപ്പോ ഒരു എസ് ഐ ആവണമെന്നുള്ളതാണ് നിന്റെ ഏറ്റവും വലിയ അഭിലാഷം എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഏതെങ്കിലും സ്റ്റേഷനിൽ നീ എസ് ഐ ആയിട്ട് വിലസിക്കൊണ്ടിരിക്കുന്ന. അതൊക്കെ ഓരോ ആഗ്രഹങ്ങളല്ലടാ. നിനക്കറിയാവോ ഞാനൊരു ജോലിക്ക് വേണ്ടി എവിടെയെല്ലാം കയറി ഇറങ്ങി, എത്ര ടെസ്റ്റ് എഴുതി. ആ, ഒരു കണക്കിന് കിട്ടാതെ ഭാഗ്യമായി. അതെന്താ, ആരുടെയും കീഴിൽ ജോലി എടുക്കണ്ടല്ലോ. ഇപ്പൊ എങ്ങനെ പോയാലും മാസത്തിൽ ഒരു നാലഞ്ച് മാരേജ് ഫംഗ്ഷൻ എങ്കിലും കിട്ടും. ജീവിക്കാൻ അതൊക്കെ ധാരാളം മതി. ഇപ്പൊ കല്യാണത്തിന് ചെറുക്കനെ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് വീഡിയോക്കാരനെ തപ്പുന്നതാണല്ലോ പതിവ്. അല്ല, നിനക്ക് ജോലിയൊന്നും ആയില്ലേ? ഇവിടത്തെ ടയർ കമ്പനിയിൽ ഒരു ജോലി ശരിയാക്കി തരാമെന്ന് അമ്മാവൻ പറഞ്ഞിട്ടുണ്ട്. ആ, നിനക്കിതൊക്കെ എന്നെ ഒന്ന് പഠിപ്പിച്ചു തന്നൂടെ, ഞാനും കൂടെ നിന്റെ കൂടെ കൂടാം. രണ്ടാക്കി ജീവിക്കാനുള്ള വരുമാനം ഒന്നും ഇതിലില്ലടാ. പിന്നെ എനിക്കൊരു ഐഡിയ ഉണ്ട്. എവിടെയെങ്കിലും ഒരു കടയെടുത്ത് നന്നായിട്ടൊരു വീഡിയോ ഷോപ്പ് തുടങ്ങണം. നല്ല ബിസിനസ് കിട്ടും. പൈസ ഇല്ലാത്തതാണ് പ്രധാന പ്രശ്നം. നിനക്ക് കുറച്ച് രൂപം മുടക്കാൻ പറ്റുമോ? എന്റെ കയ്യിൽ എവിടെ നിന്നാടാ കാശ്? വേണമെങ്കിൽ ഞാൻ അമ്മാവനോടൊന്ന് സൂചിപ്പിച്ചു നോക്കാം. ആ, ഞാൻ ആരാ നോക്കിട്ട് വരാം. ആഹാ, കുറച്ച് ദിവസം ആയല്ലോ ഇങ്ങോടൊക്കെ കണ്ടിട്ട്. നോക്ക്, പരീക്ഷയായിരുന്നു. ആ, ഇന്നത്തെ പ്രോഗ്രാം? ഏയ്, ഇന്ന് പ്രത്യേകിച്ച് പ്രോഗ്രാം ഒന്നുമില്ല.
ചേട്ടൻ നേരത്തെ എത്തിയാൽ മോളെയും കൊണ്ടൊന്ന് പാർക്കിൽ പോണെന്ന് പറഞ്ഞിരിക്കുക. അയ്യോ, ഞാൻ ഉദ്ദേശിച്ചത് ഇന്നത്തെ പ്രോഗ്രാം സിനിമയുടെ കാസറ്റാ. നോക്കി നിൽക്കാതെ പോയാ കാസറ്റ് എടുത്തോണ്ട് വാ. അയ്യോ, ഞാൻ വിചാരിച്ചു അതെ ഇപ്പോഴത്തെ ഒരു സിനിമയുടെ പേരേ. ശരി, വരട്ടെ. നിന്റെ പഴയ സ്വഭാവം മാറിയില്ല അല്ലേ? ഏതായി പുതിയ ലൈൻ ഉണ്ടായിരിക്കെ? അവരിവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ ഭാര്യ. അയ്യോ, ഞാനിങ്ങനെ പറഞ്ഞൊന്നും അങ്ങേരോട് പറയല്ലേ, എനിക്ക് ഇടി പേടിയാ. ആ, ഇവിടെ കറങ്ങി നിൽക്കാണ്ട് പോയ അമ്മാവനെ കണ്ട് ആ വീഡിയോ ഷോപ്പ് തുടങ്ങാനുള്ള പൈസ സംഘടിപ്പിക്കാൻ പറ്റുമോ നോക്ക്. ഞാൻ പറഞ്ഞു നോക്കാം. പറഞ്ഞു നോക്കിയാ പോരാ, പറഞ്ഞു നടത്തണം. ചെല്ലു. നീ പോയില്ലേ? അമ്മ ഇപ്പൊ വീട്ടിൽ എത്തി കാണില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പോവാ. അതുവരെ സിനിമ കണ്ടോണ്ടിരിക്കാല്ലോ. ആ, വീടെത്തി ഉസ്താദേ, ശ്വാസം വിട്ടൂടെ. ഓ, ഞാനത് മറന്നു. ഇന്ന് ജിമ്മി പോയില്ല? പോണം, ഒന്ന് കുളിച്ചിട്ട് പോവുന്നായിരുന്നു. സാധാരണ ആളുകൾ വന്നിട്ടാണല്ലോ കുളിക്കാറ്. അതൊക്കെ സാധാരണ ആളുകൾ. ഞാൻ എങ്ങനെയാണോ? അതെ, നാട്ടിൽ നിന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ട്. ജിമ്മാണോ? ഓ അല്ല, രാജു നമുക്കൊന്ന് പരിചയം. രാജു, രാജു, ഇവൻ അങ്ങോട്ട് പോയി. ഞാൻ ഉസ്താദിനെ തിരക്കി അങ്ങോട്ട് വരികയായിരുന്നു. അതെ, എന്നെ പോലെ തന്നെ ഇതേ ഷർട്ടും മുണ്ടും എടുത്ത് ഒരുത്തൻ സിറ്റിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അവൻ സുന്ദരികളായ പെണ്ണുങ്ങളെ നോക്കി കണ്ണും മൂക്കും ഒക്കെ കാണിക്കുന്നുണ്ട്. ഇനി അവനെ എങ്ങാനും കണ്ടിട്ട് ഞാനാണെന്ന് ഉസ്താദ് തെറ്റിദ്ധരിക്കുക. ഞാൻ തെറ്റിദ്ധരിച്ചു കണ്ട, ഞാൻ പറഞ്ഞില്ലേ? പറഞ്ഞു പറഞ്ഞു പറഞ്ഞു, നേരത്തെ പറഞ്ഞു 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 പറഞ്ഞു. അല്ല, അപ്പൊ നിങ്ങൾ തമ്മിൽ നേരത്തെ അറിയോ? അതല്ലേ എന്നോട് തന്നെ അമ്പരടാ നടക്കണത്. പെമ്പിള്ളേരുടെ വായിൽ നോക്കി നടക്കണെന്ന് പറഞ്ഞിട്ട് അവരുടെ കൈയും കാലും കാണിക്കുന്നു. ഇനി മേലാലുണ്ടാകത്തില്ല. ഈ കൈ ഒന്ന് അയച്ചുകൊടുക്ക. ഉസ്താദ് എന്താ ഇങ്ങോട്ട് വന്നത്? ഉസ്താദ് പിന്നെ എങ്ങോട്ട് പോകും? ഉസ്താദ് ഇവിടെയല്ലേ താമസിക്കുന്നത്. വീഡിയോ ഷോപ്പ് പോലെ ലാഭമുള്ള ഒരു ബിസിനസ് ഇപ്പൊ വേറെ ഇല്ല മാവാ. ഒരു കാസറ്റിന്റെ ഒരു ദിവസത്തെ വാടക 10 രൂപയാ. ഏറ്റവും കുറഞ്ഞത് 200 കാസറ്റ് എങ്കിലും ഒരു ദിവസം ചെലവാകും. അപ്പൊ തന്നെ 2000 ആ പെട്ടി വീഴുന്നത്. ആ പിന്നെ വില്യമിന്റെ കയ്യിൽ ഒരു വീഡിയോ ക്യാമറ ഉണ്ട്. മാസത്തിൽ 5-8 കല്യാണ പ്രോഗ്രാം കിട്ടിയാ പോരെ. ഓരോ കല്യാണത്തിനും 1000 രൂപ വെച്ചാ ലാഭം കിട്ടുന്നത്. വില്യം എന്നെ കൂടി പാർട്ണർ ആക്കാമെന്ന് പറഞ്ഞതിന് എന്റെ ഭാഗ്യം. രാജുട്ടും വീഡിയോ കട തുടങ്ങിയ എല്ലാ സിനിമയും നമുക്ക് കാണാല്ലേ? അതിന് ഇവിടെ VCR VCP ഒന്നുമില്ലല്ലോ സിനിമ കാണാൻ. കട തുടങ്ങിയാ പിന്നെ നമ്മൾ VCR വാങ്ങില്ലേ അമ്മായി? പിന്നെ എല്ലാ ദിവസവും ഓരോ സിനിമ വീതം നമ്മൾ ഇട്ട് കാണും. ആ ഇനത്തിൽ തന്നെ എന്തുമാത്രം രൂപ നമുക്ക് ലാഭിക്കാമെന്ന് അമ്മ അവനൊന്ന് കണക്കാക്കി നോക്കിയേ. കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല അമ്മാവാ. 10,000 രൂപ മുടക്കിയാൽ ഒരു മാസം കൊണ്ട് അമ്മ അവന് മുടക്കിയ കാശും അതിന്റെ പലിശയും തിരിച്ചു കിട്ടും. പിന്നെ കിട്ടുന്ന മുഴുവൻ ലാഭമല്ലേ? നിങ്ങൾ ഈ ബാഗും തൂക്കി വെയിലും കൊണ്ട് വായിലെ വെള്ളവും വറ്റിച്ച് നടന്നിട്ട് എന്താ കിട്ടുന്നത്? ഒന്നുമില്ലെങ്കിൽ അന്തസ്സുള്ള ഒരു ബിസിനസ് അല്ലേ? പ്ലീസ് അമ്മാവാ. ആ ശരി, ഞാൻ നിന്റെ കൂട്ടുകാരനുമായിട്ട് ഒന്ന് സംസാരിച്ചു നോക്കട്ടെ. ഈ നേരത്ത് ബീച്ചിൽ ആരും ഇരുന്നിട്ടാ? ആരും ഉണ്ടാകാൻ പാടില്ല. നീ കാര്യം എന്താണെന്ന് വെച്ചാ പറ. കാര്യമൊക്കെ അവിടെ ചെന്നിട്ട് പറയാം. ആ പറയാവുന്നേ. അല്ല, കൊറേ നേരം ആയല്ലോ. നീ എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? പറയുന്നെങ്കിൽ പറ. അനന്തമായ നീലാകാശം, ആകാശം നിറയെ നക്ഷത്രങ്ങൾ, വട്ടുപിടിച്ച തിരകളില്ലാത്ത കടലിനെ കുറിച്ച് എന്താ വില്യം നിന്റെ അഭിപ്രായം? എന്താ നിന്റെ ഉദ്ദേശം? ഒരൊറ്റ വീക്കം വെച്ചെന്നാലുണ്ടല്ലോ. നീ എന്നോട് ദേഷ്യപ്പെടരുത്. നിന്നോടല്ലാതെ എനിക്ക് വേറെ ആരോടും പറയാൻ പറ്റില്ല. എന്താ കാര്യം? ഉസ്താദ് അറിയരുത്. മനുഷ്യപ്പെടുപ്പിക്കാത്ത കാര്യം പറ. ഞാൻ
നീ ഒരു പെൺകുട്ടിയെ കൊന്ന സ്നേഹിച്ചു പോയി. ഓ, ഞാൻ വിചാരിച്ചു നീ ആരെങ്കിലും കൊന്നിട്ട് വന്നിരിക്കാനെന്ന്. അതെ, ഏതാ പെണ്ണ്? അമ്മാവന്റെ വീട്ടിനടുത്താ താമസം. പേര് ശ്യാമ. ഇവിടെ പ്ലസ് ടുവിന് പഠിച്ചോണ്ടിരിക്കുക. ഡീറ്റെയിൽസ് ഒക്കെ അവിടെ നിൽക്കട്ടെ. അവൾക്ക് നിന്നോട് എങ്ങനെ, ഇഷ്ടമാണോ? അല്ലെന്നും ആണെന്നും പറയാൻ പറ്റില്ല. ചിലപ്പോ എന്നെ കാണുമ്പോ ചിരിക്കും. അതിപ്പോ നിന്നോട് ഇഷ്ടമുള്ളതുകൊണ്ട് ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. പിന്നെ ഇഷ്ടമുണ്ടോന്ന് അറിയാൻ എന്താ ഒരു മാർഗം. അതിനെപ്പറ്റി ചർച്ച ചെയ്യാനാ ഞാൻ നിന്നെ. ഒരു കാര്യം ചെയ്യാം, ഒരു ലവ് ലെറ്റർ കൊടുത്തു നോക്കാം, പ്രതികരണം എന്താണെന്ന് അറിയാമല്ലോ. നിനക്കാവുമ്പോ ഈ ലവ് ലെറ്റർ കൊടുത്തും പ്രേമിച്ചും നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. നീ എനിക്ക് വേണ്ടി ഇംഗ്ലീഷിൽ ഒരു എഴുത്ത് എഴുതിത്തരണം. അതിന് ഇംഗ്ലീഷിൽ? അവള് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ മലയാളത്തിൽ എഴുതി കൊടുത്താ മനസ്സിലാവില്ലേ? അതല്ല, എന്റെ സ്റ്റാൻഡേർഡ് കുറവാണെന്ന് വിചാരിക്കില്ലേ? അതിപ്പോ ഇംഗ്ലീഷിൽ എഴുതി കൊടുത്താലും നിന്റെ സ്റ്റാൻഡേർഡ് അവൾ മനസ്സിലാക്കും. അവൾ അമേരിക്കയിലൊന്നും അല്ലല്ലോ ജനിച്ചത്. മലയാളത്തിൽ എഴുതി കൊടുത്തിട്ട് നിന്നെ പ്രേമിക്കുന്നെങ്കിൽ പ്രേമിച്ചാൽ മതി, അല്ലെങ്കിൽ പോവാൻ പറ.